നമ്മൾ ഫുള്ളി തുറന്നു വിട്ടിരിക്കുക വീട്ടില് ബംഗാൾക്കാരെന്നൊക്കെ പറഞ്ഞു അയ്യോ ഇത് നടൻ പൂച്ച ഞങ്ങളുടെ വീട്ടിലുണ്ടല്ലോ എന്ന് പറയും അത്രയും വില എന്നൊക്കെ പറയാം. പക്ഷെ അത് നമ്മള് സാധാ പൂച്ച ഇതിനെ കണ്ടു കഴിഞ്ഞാല് ഇതിന്റെ വലിപ്പമൊക്കെ അറിയത്തില്ല. വലിപ്പം കണ്ടല്ലേ, ഏകദേശം ഒരു 5 കിലോയുടെ മേലെ വെയിറ്റ് ഉണ്ട്. മുമ്പൊക്കെ നല്ല ഈ ലോക്ക്ഡൌൺ ഒക്കെ സമയത്തൊക്കെ നമുക്കൊരു ആലോചിക്കാൻ പറ്റാത്ത ഒരു 1 ലാക്ക് എബോ ആയിരുന്നു വിലയൊക്കെ ഒരു പീസിന് വരുന്നത്. കുഞ്ഞുങ്ങൾക്ക് വരുന്നത് ഒരാളായിട്ട് ഫ്രണ്ട്ലി ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമ്മുടെ ഡോഗിനെ പോലെ തന്നെ ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും. അപ്പൊ നമ്മൾ എത്തി നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ മണ്ണഞ്ചേരിയിലുള്ള നമ്മുടെ അമീർബായുടെ വീട്ടിലാണ് കേട്ടോ. അമീർബായുടെ വീട്ടിൽ തന്നെ ഓമനിച്ച് വളർത്തുന്ന ഒരു പെറ്റ്, അതിനെ ബംഗാൾ ക്യാറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. നമ്മള് ബംഗാൾ ടൈഗറിന്റെ അതേ പ്രിന്റിൽ വരുന്ന അതേ ഭംഗി ഇപ്പൊ നോക്കി. ഇതേ എൻ്റെ ഒരു പാറ്റേൺസ് കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ അറിയാം. ഇപ്പൊ കൊണ്ടുവന്നിട്ട് ഇപ്പൊ എത്ര നാളായി പോയി? ഇപ്പൊ വന്നിട്ട് 7 മാസം 8 മാസം. നമ്മള് ചെറുതിലെ എടുത്തതാ. ചെറുതിലെ എടുത്തതാണോ? നമ്മുടെ കൂട്ടുകാരൻ തന്നെ എടുത്തത്. ഇതിപ്പോ എത്ര വയസ്സുണ്ട് ഇത്? കറക്റ്റ് ഒരു വയസ്സായ. ഒരു വയസ്സുണ്ട്. ശരിക്കും പറയാം, നമ്മുടെ നാടൻ പൂച്ചയൊക്കെ ആയിട്ട് തോന്നുന്നു. ഒറ്റ നോട്ടത്തിൽ നോക്കി പറയുമ്പോ ബംഗാൾക്കാരെന്നൊക്കെ പറഞ്ഞു അയ്യോ ഇത് നാടൻ പൂച്ച ഞങ്ങളുടെ വീട്ടിലുണ്ടല്ലോ എന്ന് പറയും. അത്രയും വില എന്ന് പറയാം. പക്ഷെ അത് നമ്മള് സാധാ പൂച്ച ഇതിനെ കണ്ടു കഴിഞ്ഞാല് ഇതിന്റെ വലിപ്പമൊക്കെ അറിയത്തില്ല. ഇതിന്റെ വലിപ്പം കണ്ടില്ലേ, ഈ ഒരു വലിപ്പം തന്നെ കാണുമ്പോ ഏകദേശം ഇനി ഇച്ചിരി വലുതാണുണ്ട്. ഇനിയും വലുതാണുണ്ട്. മെച്യൂരിറ്റി ആകുന്നേ ഉള്ളൂ. ശരിക്കും 1.5 വയസ്സൊക്കെ ആകുമ്പോ എല്ലാ കാറ്റും ബ്രീഡ് ചെയ്യുന്നത്. ഇമാരെ ഇതൊക്കെ നോക്കി കാണാം. ഇതിപ്പം ഇതിന്റെ പല്ലൊക്കെ കണ്ട നമുക്ക് കണ്ട പിന്നെ ഇവൻ നമ്മളെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഒരാളായിട്ട് ഫ്രണ്ട്ലി ആയി കഴിഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമ്മളെ ഡോഗിനെ പോലെ തന്നെ ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും. നമ്മൾ ട്രെയിൻ ചെയ്യുന്ന പോലെ ഇരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇവന്മാര് ഒരു സാധനത്തിനെ കണ്ടാൽ പിന്നെ അതിനെ കൊന്നിട്ടെ വരത്തുള്ളൂ. അങ്ങനത്തെ ഒരു മൈൻഡ് ആണ്. എലിനെ കണ്ടാൽ പിടിച്ച് കൊന്നിട്ടെ വരത്തുള്ളൂ. അപ്പം നമ്മുടെ സാധാരണ പൂച്ച വളർത്തുന്ന പോലെ തന്നെ വളർത്താൻ പറ്റും? ആ അല്ല, വളർത്താൻ പറ്റത്തില്ല. ഞാൻ ആദ്യം പറഞ്ഞു നമ്മുടെ ഇഗ്വാനാസിനെയൊക്കെ പോലെ നമ്മുടെ എല്ലാത്തിനും തുറന്നു വിട്ട് വളർത്തുന്ന കൺസെപ്റ്റ് ആണ്. അല്ലാതെ പൂട്ടിയിടത്തില്ല? പൂട്ടി രാത്രി ഇടും, അത്രേ ഉള്ളൂ. അങ്ങനെ ഒന്നുള്ളൂ. മറ്റു പൂച്ചകളൊക്കെ ആയിട്ട് എങ്ങനെയാണ്? മറ്റേ പൂച്ചയൊന്നും കണ്ടാൽ പിന്നെ അതിനെ കൊന്നിട്ടുള്ളൂ. എല്ലാത്തിനും കടിച്ച് കീറി നശിപ്പിച്ചിട്ടൊക്കെ എടുത്തു. അതായത് അതുങ്ങളൊന്നും നമ്മുടെ വീട്ടിലേക്ക് അടുപ്പിക്കത്തില്ല? ഇല്ല, അതായത് ഒരു ഗാർഡിയൻ. ഇതിപ്പോ മുഖം കണ്ട മറ്റേ പൂച്ചനെ കടികൂടി കൂടി പൊട്ടിച്ചൊക്കെ വെച്ചിരിക്കും ആട്. എപ്പോഴും അതിന്റെ പുറകെ പോകല ജോലി. നമുക്ക് അതിന്റെ പുറകെ പോയി മറ്റേ പൂച്ചനെ കടിച്ചു വന്ന് ഇവിടെ തന്നെ കുഞ്ഞുപൂച്ചനൊക്കെ കടിയെ കണ്ടാൽ കൊന്നിട്ടേ വരത്തുള്ളൂ അതിനാ. ഇവനെ ശരിക്കും നമുക്ക് എത്ര രൂപ ചെലവായിട്ടുണ്ട്? ഇതിപ്പോ ഞാനെടുത്തപ്പം വലിയ വിലയായിരുന്നു. നല്ല വിലക്ക് എടുത്തതാണ്. ഇപ്പൊ അത്ര വില ഇല്ല, എന്നാലും ആവറേജ് നിപ്പുണ്ട്. എല്ലാവരുടെ ഇല്ല അങ്ങനെ സാധനങ്ങൾ. ഇതങ്ങനെ ഇല്ല എല്ലാവരുടെ. മുമ്പൊക്കെ നല്ല ഈ ലോക്ക്ഡൌൺ ഒക്കെ സമയത്തൊക്കെ നമുക്കൊരു ആലോചിക്കാൻ പറ്റാത്ത ഒരു 1 ലാക്ക് എബോ ആയിരുന്നു വിലയൊക്കെ ഒരു പീസിന് വരുന്നത്. കുഞ്ഞുങ്ങൾക്ക് വരുന്നത് കോഴിന്റെ പാറ്റേൺ അനുസരിച്ചാണ് ഇതിന്റെ വില. എന്ന് വെച്ചാൽ ഇതൊരു മീഡിയം ക്വാളിറ്റി. ഹൈ ക്വാളിറ്റി ഒക്കെ വരുമ്പോൾ ഇപ്പോഴും വില ഉണ്ട്, എന്നാലും ഇതിനകത്ത് വരുന്നത് ഇതിന്റെ പാച്ചസ് ഉണ്ട്. ഇത് ഈ പാച്ചസ് ഇപ്പൊ ഇത് റോസെറ്റ് എന്ന് പറയും. പിന്നെ ക്ലൗഡഡ് അങ്ങനെ ഓരോന്നും ഉണ്ട്. പിന്നെ സ്പോട്ടഡ്. സ്പോട്ടഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ പൂച്ചനെ പറഞ്ഞെങ്കിൽ ചെറിയ സ്പോട്ട് മാത്രം പുള്ളിപ്പനെ പോലിരിക്കും. പിന്നെ അങ്ങനെ ഓരോ ഇതിന് ഓരോ വെറൈറ്റി ഉണ്ട്. എല്ലാ എല്ലാത്തിനും ഓരോത്തിന്റെ വെറൈറ്റി ആണെന്ന് പോലെ ഇതിനൊരു വെറൈറ്റി ഉണ്ട്. നമ്മുടെ പേർഷ്യൻ കാറ്റിന് ചെയ്യുന്ന വാക്സിനേഷനും കാര്യങ്ങളും എല്ലാം അതുപോലെ തന്നെ. ഫുഡ് ആഴ്ചയിൽ നമ്മൾ ഒരു ദിവസം റോ മീറ്റ് എന്തായാലും കൊടുക്കണം. ഇമാർക്ക് ചോരയുള്ള നമ്മൾ ബീഫ് നമ്മൾ ഇവിടെ ഫ്രഷ് ആയിട്ട് കിട്ടുന്ന ബീഫ് കൊടുക്കും. പിന്നെ എല്ലാം ക്യാറ്റ് ഫുഡാണ്. പിന്നെ ഇമാരെ തുറന്നു വിട്ടുള്ള എന്ന് പറഞ്ഞാൽ എക്സസൈസും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അല്ല, നമുക്കിവിടെ ഇഗ്വാനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഇവന്മാരെയും തുറന്നു വിട്ട് തന്നെ ഇവിടെ വന്നു. അപ്പം പ്രശ്നമൊന്നുമില്ല. നമ്മൾ അങ്ങനെ വളർത്തുന്ന ചെറുപ്പത്തിലെ കണ്ട് വളർന്ന കാരണം കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നമുക്കറിയാം ഇഗ്വാന ഇപ്പൊ ഇതിനായിട്ട് ഇഗ്വാന ആയിക്കണമെന്നും പ്രശ്നമില്ല. അടുത്ത് വന്നിരുന്നോളൂ. ഓക്കെ, ഇവനിപ്പോ ഒരു പുതുമാപ്പിള ആയിക്കൊണ്ടിരിക്കുകയാണ്. നോക്കുന്നുണ്ടോ? നോക്കുന്നുണ്ട്. അല്ല, റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് അറിയാം, നമുക്ക് ഈ നമ്മുടെ ഫാം നിൽക്കുന്ന ചുരുക്കം സ്ഥലത്താണ് നിൽക്കുന്നത്. അങ്ങനെ നമുക്ക് കൂടുതലും ഫിഷാണ്. പിന്നെ എല്ലാത്തിനും അവിടെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. നമുക്ക് എല്ലാവർക്കും എത്തിപ്പെടാനുള്ള സൗകര്യം കിട്ടത്തില്ല. ബംഗാൾ ക്യാറ്റിന്റെ വിശേഷങ്ങൾ ഇവിടെ വെച്ചിട്ട് അവസാനിക്കുകയാണ്. മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണുന്നവരെ.